ഓക്കെ, ഞാനത് റെക്കോർഡ് ചെയ്യാനൊന്ന് മറന്നുപോയിണ്ടായിരുന്നു, ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ അനന്യമായ കഴിവുകളോടെയാണ് ഓരോ മനുഷ്യനും വരുന്നത് ഭൂമിയിലേക്ക്. ഓരോ കുട്ടികളായുടെ രൂപത്തിൽ വരുമ്പോൾ അവിടെ ഒരു പക്ഷേ നമ്മളെ വളർത്തുന്ന ഘട്ടങ്ങളിൽ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഒറിജിനൽ കഴിവുകളെ തിരിച്ചറിഞ്ഞിട്ടല്ല സമൂഹമോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസോ ചുറ്റുപാടുകളോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവർ നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കാതെ വേറൊരു രൂപത്തിൽ അല്ലെങ്കിൽ ഈ കാണുന്ന പിക്ചറിൻ്റെ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടായിരിക്കും അതിനെ മുന്നോട്ട് പോകുന്നത്. സ്ക്രീന് കാണുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ കാണാം കാണാം അല്ലല്ലോ, കാണാം കാണാം. സ്ക്രീൻ ഷെയർ ഇതുണ്ടോ? ക്ലോസ് ആയിട്ടുണ്ടോ സ്ക്രീൻ ഷെയർ? ഇല്ല ഇല്ല ഒരു മിനിറ്റ്. ഇല്ല സാർ, കാണാം കാണാം. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിവിടെ ഒരു ഓക്കെ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഈ ഒരു ഒറിജിനൽ ആയിട്ടുള്ള തവഴക്ക് പകരമായി നമ്മളെ കുതിരയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള കഴിവുകളിൽ നമ്മൾ ആ പറയുന്ന ഒരു ഫോർമാറ്റ് പറഞ്ഞു എന്നുള്ളൂ. വ്യത്യസ്തമായ കഴിവുകളോട് കൂടിയായിട്ടാണ് നമ്മൾ മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്നത്. വളർച്ചയുടെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മളെ തിരിച്ചറിയാതെ പോകുന്നു. ഈവൻ വളർത്തുന്ന ആളുകളും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും നമ്മളെ വളർത്തുന്ന വേറൊരു രൂപത്തിലാണ്. ഒറിജിനൽ കഴിവുകളെ മനസ്സിലാക്കിയിട്ടല്ല, അല്ലെങ്കിൽ നമ്മളും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇത് നമ്മളെ നമ്മുടെ ഒറിജിനൽ സോഴ്സിനെ അറിയാണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ എനിയോഗ്രാം എന്ന ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രാധാന്യം. എനിയോഗ്രാം എന്നൊരു സബ്ജക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോഴേ ഇമോഷണൽ ബാലൻസുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ ഒറിജിനൽ കഴിവുകൾ നമ്മൾ എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ഒരു നമ്മുടെ ഈ ഉള്ളിലുണ്ടാവുന്ന ഇമോഷണൽ ബാലൻസ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. ഒരു പക്ഷെ നമ്മളെ തിരിച്ചറിയാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ട്രാക്ക് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. ഒരു പക്ഷെ നിങ്ങൾ യാത്ര ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ കഴിവുകളുള്ള ട്രാക്കിലായിരിക്കില്ല നിങ്ങളുടെ യാത്രകൾ പോകുന്നത്. ആ ട്രാക്ക് മാറുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ഒന്നിനെയും നമുക്ക് എൻജോയ് ചെയ്യാതിരിക്കുകയും നമ്മുടെ ചുറ്റുപാടുകളെ അസ്വസ്ഥമായി നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസിനൊക്കെ അത് വളരെയധികം ബാധിക്കുന്നു. നമ്മുടെ ഇമോഷൻസൊക്കെ ഒരു ഇംബാലൻസ്ഡ് ലെവലിലേക്ക് പോകുന്നു. ഇപ്പൊ എനിയോഗ്രാം എന്നൊരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാൻ വരുമ്പോൾ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, നമ്മുടെ ഒറിജിനൽ ക്വാളിറ്റി എന്താണ്, ഞാൻ എന്ന വ്യക്തിയിലുള്ള യഥാർത്ഥ നേച്ചറുകൾ എന്തൊക്കെയാണ്, പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ്, എൻ്റെ ഏത് മേഖലയിലാണ് എനിക്ക് കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ എന്നിൽ നിന്ന് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്നത്, എൻ്റെ സ്കില്ലുകൾ പോസിറ്റീവ് നെഗറ്റീവ് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുമ്പോൾ നമ്മളിലുണ്ടാവുന്ന മാറ്റം ഒന്ന് വേറെ തന്നെയാണ്. അവിടെയാണ് എനിയോഗ്രാം എന്നൊരു സബ്ജക്റ്റ് നിങ്ങളെ സഹായിക്കുന്നത്. ഇത് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു സബ്ജക്റ്റ് എനിയോഗ്രാം എന്ന് ബ്യൂട്ടോ സയൻസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇന്ന് കാണുന്ന സൈക്കോളജിയുടെ ഒക്കെ വർഷങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിട്ടുള്ള ചരിത്രങ്ങളുള്ള, ഒരുപക്ഷെ പല ചരിത്ര പുസ്തകങ്ങളെക്കാളും പഴക്കമുള്ള ഒരു എന്താ പറയുക ഒരു സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിയോഗ്രാം എന്ന് പറയുന്ന രണ്ട് വേർഡാണ്. എനിയ ഗ്രാം ഗ്രാമോസ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രീക്ക് വേർഡുകളാണ്. എനിയ പറയുന്ന അതിൻ്റെ ഒരു ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം വരുന്നത് നയൻ എന്നാണ്. അതുപോലെ ഗ്രാമോസ് എന്ന വേർഡിന്റെ അർത്ഥം വരുന്നത് ദെൻ ഡയഗ്രമാണ്. അതായത് ഒരു ഡയഗ്രത്തിലൂടെ 9 കാര്യങ്ങളെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. ഇത് മോഡേൺ ഫൈൻഡിംഗ് ആണത്. ഒറിജിനൽ എനിയോഗ്രാമിന്റെ തുടക്കം ഇങ്ങനെ ഈ ഒരു ഡയഗ്രമാറ്റിക് ആയിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു 50-60 വർഷത്തിൻ്റെ ഉള്ളിൽ വന്ന മാറ്റങ്ങളാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഫീസിബിൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഇതിനെ മാറ്റിയെടുത്തത്. അപ്പോൾ 9 വ്യക്തിത്വ മുഖങ്ങൾ ഒരു ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എനിയോഗ്രാം ആണെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. ഇങ്ങനെ ഈ 9 വ്യത്യസ്തമായ പേഴ്സണാലിറ്റികളെ കുറിച്ചിട്ടാണ് എനിയോഗ്രാം പറയുന്നത്. ഈ ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും അവർ വ്യത്യസ്തമായ 9 തരത്തിലുള്ള പെരുമാറ്റ രീതികളും 9 തരത്തിലുള്ള കഴിവുകളിലൊക്കെയുള്ള ആളുകളായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാനിവിടെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഇപ്പോൾ നിങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലരതിനെ അനുകൂലിച്ചിട്ടായിരിക്കും പറയാം, ചില ആളുകൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പറയാം, ചിലരത് മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ പറയുന്ന ആളുകൾ അവരുടെ ഡയറക്ഷനിൽ ശരിയെന്ന് അവർ മനസ്സിൽ കാണുന്നു എന്നുള്ളതാണ് സത്യം. അതായത് അവർ പറയുന്നത് അവർക്ക് ശരി എന്നുള്ളതാണ്, പുറമേ ഉള്ളവർക്ക് ശരി ഉണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം.
അപ്പൊ ഒരു ഇഷ്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ, ഒരു ഫാമിലി ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ, രണ്ട് രീതിയിൽ ഭാര്യഭർത്താക്കന്മാർ അതിൽ കാണുന്നു എന്നുള്ളതാണ്. കാരണം രണ്ടുപേരുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലുണ്ട്. അതുപോലെ ലോകത്തിലുള്ള എല്ലാ ആളുകളെ എടുത്ത അവർ എല്ലാ രീതികളെ അല്ലെങ്കിൽ കാര്യങ്ങളെ 9 രീതിയിൽ കാണുന്ന വ്യത്യസ്ത ആളുകളെ എന്നുള്ളതാണ്. ഓരോ ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടേതായ പേഴ്സണാലിറ്റി ടൈപ്പും അതുപോലെ തന്നെ മെന്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അവരിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേണുകളും ഉണ്ടാവും. അതായത് ഒരു ഗ്രൂപ്പ് 1 മുതൽ 9 വരെയുള്ള ഓരോ ഗ്രൂപ്പിനും അവരുടേതായിട്ടുള്ള ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ പാറ്റേൺ, ബിഹേവിയർ പാറ്റേൺ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇമോഷണൽ ഡീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന മെന്റൽ പാറ്റേൺ ഉണ്ടാവും, ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകളൊക്കെ പറയുമല്ലോ, കുറെ വർഷങ്ങളായിട്ട് നീ ഇന്നെപ്പോഴും മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചിലർ പറയും. കാരണം മനസ്സിലാക്കാൻ കഴിയില്ല, അവർ വേറൊരു നേച്ചറിലുള്ളതാണ്, നമ്മൾ വേറൊരു നേച്ചർ. നമ്മളെപ്പോഴും കാണുന്നത് നമ്മളേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ലോകത്തിനെ കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ 9 രീതിയിൽ ആളുകൾ കാണുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ കലഹം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുകയാണ് 9 ടൈപ്പിലുള്ള ആളുകൾ ഉണ്ട് എന്നും അവരാരൊക്കെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ അവിടെ സോൾവ് ആവുകയാണ്. കാരണം നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ആ രീതിയിലാണ് സംസാരിക്കുക. ഇപ്പൊ നമുക്ക് ഒരാളെ 9ാമത്തെ ടൈപ്പാണെന്നുണ്ടെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യുന്ന അവര് പാറ്റേണുകൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ അറിയാം അവർ ഈ രീതിയിലാണ് നമ്മളോട് പെരുമാറുക, അവരിങ്ങനെയാണ് സൊസൈറ്റിയോട് പെരുമാറുക, അവരുടെ കഴിവുകൾ ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അയാളെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, അത് ഏത് മേഖലയിലാണെങ്കിലും. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4500 years ബാക്ക് ഇതിന് ഒറിജിൻ ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് ബാബിലോൺ മെസപ്പട്ടോമി കാലഘട്ടങ്ങളിലെ ഒരു പക്ഷേ ഇത്ര അധികം വിസ്ഡം ചേർത്ത ഒരു 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 എന്താ പറയുക, ഇങ്ങനെ ഒരു ഇതുപോലെ ഒരു മേഖല വേറെ നമ്മുടെ ഈ ഒരു വേറെ ടെക്നിക്കുകളിൽ ഇപ്പൊ NLP TA ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നും ഇത്ര അധികം ബാക്ക്ഗ്രൗണ്ട് ഇതിനുണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിൽ കാണുന്ന അന്നത്തെ രൂപത്തിൽ ഇതിനെ കൊണ്ടുവന്ന ജോർജ് ഗുജ്രിഫ് എന്നൊരു വ്യക്തിയാണ്, ഇതിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആളാണ് ഇതിനെ ലോകത്തേക്ക് കൊണ്ടുവന്നത്. സൂഫികളിൽ നിന്നാണ് അയാൾ കൊണ്ടുവന്നത്. അതുപോലെ ഓസ്കാർ ഇക്കാസോ, ഈ രണ്ടു പേരാണ് ഇതിൽ ഒരുപാട് സംഭാവനകൾ തന്നതെന്ന് നമുക്ക് കാണുന്ന രൂപത്തിൽ നമുക്ക് കൊണ്ടുവന്ന്. എന്ത് പഠിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത് എന്തിനു പഠിക്കണം എന്നുള്ളത്. ഒരു കുറച്ച് എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാലുള്ള കുറെ ഉപകാരങ്ങളെ കുറിച്ച്. ഒന്ന്, നിങ്ങളിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ബിഹേവിയർ പാറ്റേണുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ്, അറിഞ്ഞോ അറിയാതെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ചില പെരുമാറ്റ രീതികൾ എന്താണ്, എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. ദെൻ ഇറ്റ് ഈസ് എനിയോഗ്രാം ഇസ് എ ടൂൾ ഫോർ സെൽഫ് എക്സ്പ്ലോഷൻ. വി ആൾ ഹാവ് എ ഹിഡൻ സെൽഫ്. നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാകും, അത് തിരിച്ചറിയാനും അത് നമ്മുടെ വളർച്ചയിൽ ഉപയോഗിക്കാനും എനിയോഗ്രാം കൊണ്ട് നമുക്ക് പറ്റും. അതുപോലെ ലേൺ അവോയ്ഡ് നെഗറ്റീവ് ഓർ ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. നമ്മൾ എപ്പോഴും പെരുമാറുമ്പോൾ നമ്മുടെ ഒറിജിനൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചില നമ്മൾ മറച്ചു വെക്കുന്ന പെരുമാറ്റങ്ങൾ അറിയുന്നത് എപ്പോഴും സ്ട്രെസ്ഫുൾ കണ്ടീഷനിലാണ്. അതായത് നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ പ്രഷറിലേക്ക് കൊടുത്താൽ മതി. അത് വാക്കുകളിലൂടെ എന്തെങ്കിലും രീതിയിൽ പ്രഷറിൽ കൊടുന്നു കഴിഞ്ഞാൽ അയാൾ നേരെ പെരുമാറുന്നത് കോൺഷ്യസ് നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള അയാളെ ഹിഡൻ സെൽഫ് എന്ന് പെരുമാറും. അവിടെ അയാൾ ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് ഒരാളെ ബിലീവ് ചെയ്യണോ വേണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സംസാരങ്ങളിൽ ചില പ്രഷർ കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയ പ്രഷറിൽ അയാളുടെ ഹിഡൻ ആയിട്ടുള്ള പെരുമാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൈഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഓപ്പൺ ആവും. അങ്ങനെ നമ്മളിലുണ്ടാകുന്ന ഹിഡൻ ഈ പറയുന്ന സ്ട്രെസ്ഫുൾ കണ്ടീഷനിലെ പെരുമാറ്റങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. തന്നെ ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ടീം ബിൽഡിംഗ്, ഇമോഷണൽ ബാലൻസിങ് തുടങ്ങിയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഈ എനിയോഗ്രാമിനെ കുറിച്ച് പറയുന്നത്, ഇത് രൂപപ്പെടുന്നത് ഒരു റിയൽ സെൽഫ്, നിങ്ങളുടെ ഒറിജിനൽ സെൽഫ് എസെൻസ് എന്ന് പറയും. അത് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുന്ന ആദ്യത്തെ 2-3 വയസ്സ് വരെ നിങ്ങളിൽ അതുണ്ടാവും. പിന്നീട് വളർച്ചയുടെ ഘട്ടങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ പാരൻസിന്റെ, ടീച്ചേഴ്സ്, സമൂഹം ഇവരുടെ ഗൈഡൻസിലൂടെ ഈ ഒന്നെങ്കിൽ ഈ ഒറിജിനൽ എസൻസ് നിങ്ങളിലുള്ള കഴിവിനെ ചിലപ്പോൾ പരിപോഷിച്ചു പോകും. ചില ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടുന്നത് എന്നെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ സെൽഫിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾ റൂട്ട് പോകുന്നതും. അത് നിങ്ങളുടെ തുടർന്നുള്ള എല്ലാ കാലഘട്ടത്തിലും ചില ഇന്നർ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കും.
അത് നമ്മുടെയൊക്കെ ഒരുപാട് ഇമോഷണൽസ് പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മൾ നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. അതൊക്കെ നമ്മുടെ ഒറിജിനൽ പാത്ത് നിന്ന് വ്യതിചലിച്ച് നമുക്ക് പോകുമ്പോഴുണ്ടാവുന്ന പ്രശ്നം. ചില ആളുകൾ അവരുടെ ഒരു ഏജിൽ അത് തിരിച്ചറിയുകയും അവർ റൈറ്റ് ട്രാക്കിലേക്ക് കയറിപ്പോവും. ട്രെയിനിങ്ങിലൂടെയും മറ്റ് ഇൻഫർമേഷനിലൂടെയൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ് അവർ കയറി പോവാറുണ്ട്. ഇല്ലെങ്കിൽ പലപ്പോഴും ഒരു ഏജ് കഴിയുമ്പോൾ ചിലപ്പോൾ ചില കോൺഫ്ലിക്റ്റുകളൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ എനിയോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന കാലഘട്ടങ്ങളിലൂടെ നമ്മൾ ഓരോ ഗ്രൂപ്പിലേക്ക് അറിയാതെ പെട്ടുപോകും. അപ്പൊ ഇന്ന് നിങ്ങൾ ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ, ഇത്രയും വിലയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളിൽ രൂപപ്പെടുത്തിയ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ എസെൻസിലാണോ അല്ലേന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പോൾ ചില ഗ്രൂപ്പുകളിലേക്ക് അറിയാതെ വന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഒരു ചോദ്യം നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ 5 വയസ്സിന്റെ താഴെയുള്ള ജീവിതത്തില് നിങ്ങളെ ഓർമ്മയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് ഷെയർ ചെയ്യും ഓരോ ആളുകളും. ഒരു 30 സെക്കൻഡില് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡില് പറയുന്ന ചെറിയൊരു ഷോർട്ട് ആയിട്ട് പറയാം, ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഓരോ ആളുകളായിട്ടൊന്ന് ഒന്ന് പറയാം. ഞാൻ പേര് വിളിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഞാൻ മുസ്തഫ സാറിന് തന്നെ വിളിച്ചു, എന്റെ മുന്നിൽ കാണുന്ന ആളായതുകൊണ്ട്. അതായത് ഒരു 5 വയസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മ. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ വരുന്നില്ല. എന്നാലും നമുക്ക് സമയം തരാം, വേറെ എന്നാലും അബു സാലി സാറിനോട് ചോദിക്കാം. 5 വയസ്സ് ഞാൻ ചെറുപ്പത്തില് ഞാന് വഴിയൊക്കെ എടുത്തിട്ട് തെങ്ങിനൊക്കെ ഇങ്ങനെ അടിച്ചു പഠിപ്പിക്കുന്ന രീതിയിൽ തെങ്ങിനെയൊക്കെ രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അധ്യാപനാണ്. പിന്നെ കുഞ്ഞുണ്ടോ എനിക്ക് കാ എന്ന അക്ഷരം പറയാൻ കഴിയില്ല. അപ്പം ഷോപ്പിലൊക്കെ പോയി കൊട്ടന്റെ വീട്ടിൽ ഒട്ടി എന്നുള്ള കൊട്ടൻ കാ പറയുന്നതിൽ എഴുതിയുള്ള ഇതുകൊണ്ട് പലപ്പോഴും അതിൽ എന്റെ ആൾക്കാരൊക്കെ ഒരു തമാശയാക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവര് തമാശയാക്കുമ്പോ എന്താന്ന് തോന്നിയിരുന്നത്? സങ്കടം അന്നത് രസമായിട്ട് തോന്നില്ല, വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നില്ല. അന്ന് ഹ്യൂമറസ് ആയിട്ടാണോ തോന്നിയത്? സാർ എനിയോഗ്രാം ചെയ്തില്ലേ? ഏതാ ഗ്രൂപ്പ് കിട്ടിയിരുന്നോ? ഞാൻ ചെയ്തില്ല സാർ, ഞാൻ അങ്ങനെ ചെയ്തില്ല. അങ്ങനെയല്ലേ, ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ മോസ്റ്റ് റെസ്പെക്ടഡ് ബഷീർ മാഷോടൊന്ന് ചോദിച്ചു നോക്കാം. മാഷേ, പിന്നെ എനിക്ക് ഓർമ്മ വരുന്നതേ, നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഓർമ്മ വന്നത്, മദ്രസയില് ഈ അക്ഷരം പഠിപ്പിക്കുന്ന സമയത്ത് ഒരു മദ്രസയിലെ അധ്യാപകന്, അതായത് നമ്മളെ വിരലിന് നഖം ഉണ്ട്, അദ്ദേഹത്തിന്റെ പിന്നെ നഖം കൂർത്ത നഖാണ്, അപ്പൊ കയ്യിന്റെ നഖം കൊണ്ട് ഇങ്ങോട്ട് അമർത്തി പിടിക്കും. എന്നിട്ട് ഞാൻ തെറ്റിപ്പോയതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതുകൊണ്ട് ഒരു ഞെക്കാണ്. അപ്പൊ പേടിയാണ്, ഭയങ്കര പേടിയായിരുന്നു. ചെയ്യുന്ന അത് ഓർമ്മ ഇപ്പോഴും നമ്മുടെ ആ മാഷ അത് ഓർക്കുമ്പോ ഉള്ളിലൊരു ചെറിയ ആ ഭയം അതുപോലെ ഒന്ന് റിഫ്ലക്ട് ചെയ്യും ചെറുതായിട്ട്, അല്ലേ? പിന്നെ നമ്മളെ അബ്ദുള്ളക്കുട്ടി സാറ്, അബ്ദുള്ളക്കുട്ടി സാറേ, അബ്ദുള്ളക്കുട്ടി സാറ് ഒന്ന് അൺമ്യൂട്ട് സംസാരിക്കോ. ഓക്കെ, സുഹാദ മാഡം അബ്ദുള്ളക്കുട്ടി സാർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ അബ്ദുള്ള കുട്ടി സാറേ? ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബഷീർ സാറിലൂടെ. സാറ് എനിയോഗ്രാം പഠിച്ചിട്ടുണ്ടോ? സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആരതാ ചെയ്തിട്ടുള്ളേ? ബഷീർ സാറിന്റെ. ഓക്കെ ഓക്കെ. ഈ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും വളരെ ചെറുപ്പത്തിലെ ഇങ്ങനെ എന്റെ സിസ്റ്റർ എന്നെ ഒരുക്കി ഇങ്ങനെ സ്കൂളിൽ വിടുന്ന ഒരു ഓർമ്മ, അതാണ് എനിക്ക് കൊണ്ടുപോകുന്ന ഓർമ്മകളാണോ? അല്ല, വീട്ടിൽ നിന്ന് ഇവിടത്തേ ഉള്ളൂ, കൊണ്ടുപോകത്തില്ല. ഇവിടുന്ന ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. സാറ് കഥ കവിത അങ്ങനെ എന്തെങ്കിലൊക്കെ പരിപാടികൾ ഉണ്ടോ? എഴുത്തൊക്കെ ഉണ്ടോ? ആ, എഴുത്ത് ചില ലേഖനങ്ങളൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട്. ഉണ്ട് അല്ലേ? ഓക്കെ, എപ്പോഴെങ്കിലും ഇങ്ങനെ നൊസ്റ്റാൾജിക് ഇങ്ങനെയുള്ള ഓർമ്മകള്, ചെറുപ്പത്തിലുള്ള ചില നൊസ്റ്റാൾജിക് ഫീലിംഗുകളൊക്കെ വരാറുണ്ടോ?
അങ്ങനെ ഉണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട് മദ്രസയിലെ കുറെ അനുഭവങ്ങള് ഞാൻ എഴുതി. അങ്ങനെ എഴുതും ആ നൊസ്റ്റാൾജിക് ആയിട്ട് അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വീണ്ടും അത് എഴുത്തുകളിലൂടെ വരുന്നുണ്ട് അല്ലേ. ഇത് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ മുസ്തഫ സാറിന് എന്തോ ഇങ്ങനെ കുട്ടിക്കാലത്ത് ഓർമ്മ വരുന്നുണ്ട്. ബ്ലാങ്ക് ആണ് അല്ലേ. മുസ്തഫ സാർ എന്ത് കാര്യം സാധാരണ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ മുന്നിട്ടിറങ്ങി പറയാറുണ്ടോ, അതോ എന്തുണ്ടെങ്കിലും അങ്ങനെ ഒരു ബാക്ക്വേർഡ് ആയിട്ട് നിന്നാണ്ട് അത് അഭിപ്രായം ലാസ്റ്റ് പറയാ എന്ന് പറയുന്ന രീതിയാണോ? പൊതുവേ ബാക്കിലാണ്. ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ബാക്ക് ബെഞ്ചറായിരുന്നോ അങ്ങനെ ആയിരുന്നു? അല്ല, ഫ്രണ്ട് തന്നെ ആയിരുന്നു. ഫ്രണ്ട് ബെഞ്ചർ ആയിരുന്നു അല്ലേ. ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഉറങ്ങിയിട്ടൊന്നുമില്ല. ഉറങ്ങിയിട്ടൊന്നുമില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ ഈ പ്രോബ്ലം ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യല്? അതിൽ ഇടപെടുന്ന ആളാണോ അത് ഒഴിഞ്ഞു മാറിപ്പോവലാണോ? അങ്ങനെ കൂടുതൽ അതിൽ ഇടപെടലില്ല. അതിന് വല്ലതും എസ്കേപ്പ് ആവും അല്ലേ. എസ്കേപ്പ് ആക്കാണ്. ഓക്കെ, അങ്ങനെ. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ നൗഫൽ സാറ് നല്ല ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ബെഡില്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്. എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ബഷീർ മാഷിന്റെ ബ്രദറ്? ആ മ്യൂട്ടാണ് കേട്ടോ, മ്യൂട്ടാണേ. ഹലോ, മ്യൂട്ടാ അൺമ്യൂട്ട് ആയിട്ടില്ല. നമുക്ക് അത് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇനി സെഷനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ നിന്നത് എവിടെയായിരുന്നു? ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങള്, നിങ്ങളുടെ ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങള് നിങ്ങള് ഇവിടെ ഷെയർ ചെയ്തു. ഈ ഷെയർ ചെയ്ത കാര്യങ്ങളിലെ നിങ്ങൾ പല കാര്യങ്ങളും പറയുമ്പോൾ വ്യത്യസ്തമായ ഇമോഷണൽ കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ബഷീർ മാഷ് പറഞ്ഞത് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള വേദനിക്കുന്ന ചില ഓർമ്മകളാണ് പറഞ്ഞത്. അബു സലീം സാറി പറഞ്ഞത് എന്താ പറയാ, ഒരു പഠിപ്പിക്കുന്ന മൊമെന്റിനെ കുറിച്ചായിരുന്നു. അതുപോലെ നമ്മൾ അബ്ദുള്ളക്കുട്ടി സാറ് പറഞ്ഞ കുറച്ച് നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഇമോഷനെ ഇപ്പോഴും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അന്നുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ അതുപോലെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വെക്കുന്നുണ്ടെങ്കിൽ അത് അന്നത്തുണ്ടായിട്ടുള്ള, അതായത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന, എസ്പെഷ്യലി നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഈവൻ ആദ്യത്തെ ഒരു 6 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാവുന്ന ഇമോഷൻ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകുന്നതിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ളത്. ആ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള അന്നത്തെ ഇമോഷണൽ ആയിട്ടുള്ള എന്താണോ ആരെ എന്താ ഒരു ചൈൽഡ് എന്ന രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ അന്ന് സ്റ്റോർ ചെയ്തത്, ഓരോ ആളുകളും വ്യത്യസ്ത രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ചില ആളുകൾ അതിനെ ഒരു നെവർ മൈൻഡ് ആയിട്ട് ഒരേ സംഗതിയെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ആ കുട്ടിക്കാലത്ത് മൈൻഡിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ആ റെക്കോർഡ് ചെയ്ത സാധനം എന്നും അവിടെ ഉണ്ടാകും. വ്യത്യസ്തമായ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ എന്താണോ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇമോഷൻ, ആ ഇമോഷൻ അനുസരിച്ച് ഇന്നും നമ്മൾ ഡീൽ ചെയ്യും. അത് യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ ഒഴിഞ്ഞു മാറുന്ന രീതികളാണ് അന്ന് ചൈൽഡ് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ, വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുപാടുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സിസ്റ്റമാണ് അന്ന് നമ്മുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്നും ആ കുട്ടിയിൽ റെക്കോർഡ് ചെയ്ത് അതേപോലെ ഉള്ള ഇമോഷൻസ് ആയിട്ടോ പെരുമാറ്റമായിട്ടോ ഫിയർ ആയിട്ടോ ഇന്നും മുതിർന്ന ആളുകളായാൽ പോലും അതുപോലെ നമ്മളിൽ വർക്ക് ചെയ്യും. അത് നമ്മൾ ആ ഒരു ഭാഗത്തിനെ നമ്മൾ ക്ലിയർ ചെയ്യാത്തോളത്തോളം കാലം, അത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തരും. ഇമോഷണൽ ഇംബാലൻസ്ഡ് അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേദനിക്കുന്ന ഓർമ്മകളാണ് ഇന്നും അത് ഹർട്ട് ചെയ്യും. പ്രത്യക്ഷമായി അറിഞ്ഞില്ലെങ്കിലും ചില സിറ്റുവേഷനിൽ നമ്മളത് ഫോളോ ചെയ്യുകയും ആ സിറ്റുവേഷനെ ട്രിഗറിംഗ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യൻസിൽ പോയിട്ട് അതിനെ ട്രിഗറിംഗ് ആയിട്ട് കൊണ്ടുവന്ന് അതുപോലെ തന്നെ നമ്മൾ പെരുമാറാറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തെ നിങ്ങൾ പറയാറില്ല അയാൾ കുട്ടികളെ പോലെ പെരുമാറുന്നു എന്നൊക്കെ ചിലർ പറയാറില്ലേ, അത് കണക്റ്റഡ് ടു അവരുടെ ചൈൽഡ്ഹുഡാണ്. അപ്പം നമ്മുടെ ഇമോഷൻസ് ഒക്കെ അത്രയും ഈ വർഷങ്ങളോളം നമ്മൾ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എനിയോഗ്രാമിൽ ഈ പറയുന്ന കാര്യങ്ങളിലും നമ്മുടെ ചൈൽഡ്ഹുഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ടൈപ്പുകളായിട്ട് നമ്മൾ വരുന്നത്. അപ്പൊ ഈ ടൈപ്പുകളിൽ നമ്മൾ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും 9 പേഴ്സണാലിറ്റി ടൈപ്പുകളെ കുറിച്ചിട്ടാണ് എനിയോഗ്രാം പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ടൈപ്പുകളെ കുറിച്ചിട്ടാണ് എനിയോഗ്രാം എല്ലാവരും പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ
ടൈപ്പ് എന്ന് പറയുന്നത് എനിയോഗ്രാമിന്റെ ചെറിയൊരു പാർട്ടാണ്. ഇതിനതീതമായിട്ടാണ് ഒറിജിനൽ എനിയോഗ്രാം എന്നുള്ളത്. എനിയോഗ്രാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ ഈ ലോകത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും എനിയോഗ്രാം എന്ന ശാസ്ത്രത്തിൽ കൊണ്ടുപോയിട്ട് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് തുടങ്ങുന്ന കാലത്ത് ഇത് ദൈവത്തിന്റെ മുഖമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. സൂഫികളാണെന്ന് ഞാൻ പറഞ്ഞു, ഓസ്കാർ ഇക്കാസും അതുപോലെ ഗുജറിഫും ആണ് ലോകത്തിന് കൊടുത്തത്. അവര് സൂഫികളിൽ നിന്നാണ്, സൂഫി മൊണാസ്ട്രികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അവരിത് കിട്ടുന്നത്. സൂഫികളാണെന്ന് ലാസ്റ്റ് ലോകത്തിന് കൊടുക്കുന്നത്. ഇതിന്റെ ഹിസ്റ്ററി പല എല്ലാ മതങ്ങളും ഇതിന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ലാസ്റ്റ് നമുക്കിത് കിട്ടുന്ന സൂഫികളിൽ നിന്നാണ്. അതിൽ കിട്ടാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് അറബി വംശ, അതായത് മുഹമ്മദ് നബിയുടെ കാലഘട്ടം മുതലേ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അറിവ് എവിടെ കണ്ടാലും പെറുക്കിയെടുക്കണം എന്ന് പറയുന്ന സിസ്റ്റം. അത് സൂഫികളാണ് അത് മുറുകെ പിടിച്ചത്. അവര് ലോകത്തിന്റെ എല്ലാ അറിവുകളെയും അവര് സെൻട്രലൈസ് ആക്കി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അവരില് അറിവുകൾ ലോകത്തൊരു സമയത്ത് അവരിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയും അവരിൽ നിന്ന് പാശ്ചാത്യ വിദേശികള് വന്ന അറിവുകൾ കൊണ്ടുപോവുകയും ഇന്ന് യൂറോപ്യൻസിന്റെ അടുത്താണ് മിക്ക അറിവുകളും. ഒരു സമയത്ത് ഭാരതത്തിലുള്ള എല്ലാം അത് അവര് വന്ന് കൊണ്ടുപോയി പഠിച്ചിട്ടുണ്ട്. ഇവിടെ അത് ആരും പകർന്നു കൊടുക്കാതെ അതങ്ങനെ അങ്ങനെ ഹൈഡായി പോയി എന്നുള്ളൂ. ചരിത്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഇന്ന് അതിൽ എക്സ്പേർട്ടുകൾ ഇന്ന് ഈവൻ എനിയോഗ്രാമിന്റെ ഒക്കെ ഒരു ചരിത്രങ്ങൾ നമുക്കൊക്കെ ഭാരതവും അവകാശപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് വെസ്റ്റേണിന്നാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഇന്ന് ഒരു ഇന്ന് പഠിപ്പിക്കാൻ വളരെ ഈസിയാണ്. ഒരു ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പ് ഇങ്ങനെയെന്ന് പറയുന്നത് വളരെ ഈസിയാണ്. പക്ഷെ എനിയോഗ്രാമിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ടൈപ്പുകൾക്ക് അതീതമാണ്. ടൈപ്പ് എന്ന് കുറെ പഠിച്ചു പോകുമ്പോൾ, വർഷങ്ങളോളം പഠിക്കുന്ന ഈ ഒരു പ്രോഗ്രാമില് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ടൈപ്പില്ല, അത് വേറൊരു ഹോളിസ്റ്റിക് നേച്ചറിലേക്കാണ് പോകുന്നത്. അവിടെ ടൈപ്പ് എന്ന് പറയുന്ന ഒതുങ്ങി നിൽക്കുന്ന സിസ്റ്റങ്ങളില്ല, എല്ലാത്തിലും ഒതുങ്ങി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനില്ല. ഇപ്പോ ഞാനിത് പഠിച്ചിട്ടുള്ള വളരെ ഇതിന്റെ ഒരുപക്ഷെ ഇത് വളരെ ഡീപ്പായിട്ട് പഠിക്കുന്ന, വിദേശങ്ങളിൽ പഠിപ്പിക്കുന്ന, വർഷങ്ങളോളം പഠിക്കുന്ന ഒരു ഗുരുവിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു ടൈപ്പിനെ കുറിച്ച് പോലും പറയുന്നില്ല. പക്ഷെ ഇന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ 9 ടൈപ്പ് എന്ന് പറഞ്ഞു കൊടുത്താൽ എനിയോഗ്രാമിനെ വളരെയധികം അറിയാം. മാത്രമല്ല ലോകത്തിന്റെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിയോഗ്രാം എന്ന ഒരു സയൻസിലേക്ക് കൊണ്ടിടുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ തുടക്കത്തിൽ സൂഫികൾ ഇതിനെ ഒരു ഗ്രന്ഥം പോലെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അവരുടെ ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു ഗ്രന്ഥം പോലെ എനിയോഗ്രാം അവര് പഠിപ്പിച്ചത്, അല്ലെ അവര് പകർന്നു കൊടുത്തുന്ന എനിയോഗ്രാം അല്ല ഇന്ന് അറിവിലുള്ളത്. അത് അതിന്റെ പല വേഷങ്ങളിലായിട്ട് പലരുടെയും കൈകളിലായിട്ട് പല രൂപത്തിലാണ് ഇന്ന് കിട്ടുന്ന ഒരു വേർഷനിലാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിനെ നമ്മളൊരു ടൈപ്പുകളായിട്ടാണ് ഞാനെന്ന് എനിയോഗ്രാം എന്ന് എല്ലാവരും പറയുന്നത് പ്രധാനപ്പെട്ട 9 ടൈപ്പുകളിലായിട്ടാണ് നമ്മൾ ഒരു ഒരു ഫാസ്റ്റ് ആയിട്ട്. നമ്മുടെ സെഷൻ എത്ര മണിവരെ പോവാം മാഷെ? ഓക്കെ, നമ്മളെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ ഷാർപ്പായിട്ട് തന്നെ ക്ലോസ് ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം. വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാൻ ടൈപ്പിലേക്ക് പോവുകയും അത് കഴിഞ്ഞ ഓരോ ടൈപ്പിന്റെ ഒരു ഇമോഷണൽ പ്രോബ്ലത്തിലേക്ക് കടക്കുകയും ചെയ്യാം. ഒന്ന്, നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ് വളരെ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 9 വ്യത്യസ്ത ടൈപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട് എനിയോഗ്രാം. ഒന്ന്, പെർഫെക്ഷനിസ്റ്റ്. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പട്ടാള ചിട്ടയോട് കൂടി കാര്യങ്ങളൊക്കെ നടന്നു പോകണം, ഞാനാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാക്കോമാഷ്. ചാക്കോമാഷ് ഓർമ്മയുണ്ടോ നമ്മളെ സ്ഫടികത്തിലെ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എല്ലാരും ഒന്ന് അൺമ്യൂട്ട്. ചാക്കോമാഷ് അതിന്റെ ഒരു ഭയങ്കര ഉദാഹരണമാണ് പെർഫെക്ഷനിസ്റ്റിന്റെ. തന്നെ രണ്ടാമത്തത് ഹെൽപ്പേഴ്സ് എന്നാണ്, ലോകത്തിനെ മുഴുവൻ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾ. മദർ തെരേസയെ പോലെ സ്വയം മറന്ന് സഹായിക്കുന്നവര്, സഹായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടി മറ്റുള്ളവരുടെ അപ്രീസിയേഷനൊക്കെ കാംക്ഷിച്ച് സഹായിക്കാൻ ഇറങ്ങുന്ന ഒരു കാറ്റഗറി ആളുകളാണ് ഹെൽപ്പേഴ്സ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അച്ചീവേഴ്സ് ആണ്, ബിസിനസ് ആണ് അവരുടെ ഏറ്റവും വലിയ. ഇന്ന് എന്തിലും അച്ചീവ്മെന്റ്സ് കാണുന്ന, പ്രത്യേകിച്ച് ഇവരെ കാണുന്ന ബിസിനസ് മേഖലകളിലാണ് അച്ചീവിങ്, മറ്റെല്ലാത്തിനെ മറന്നുകൊണ്ട് പണത്തിന്റെ ബാക്കിൽ പോകുന്ന ഒരാളുകളായിട്ടാണ് ഇന്ന് അവരെ കാണുക. അച്ചീവേഴ്സ് അല്ലെങ്കിൽ ഈ മണി മാർക്കറ്റിംഗ് മേഖലകളിലൊക്കെ മുണ്ടും ഷർട്ടും മാറ്റിയിറങ്ങി സംസാരിക്കുന്ന ആളുകൾ അച്ചീവേഴ്സ്. ആർട്ടിസ്റ്റ് നാലാമത്തെ. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് കലാകാരന്മാരെന്ന് വേണമെങ്കിൽ ഒറ്റടിക്ക് പറയാം.
അവര് അവരുടെ ഉള്ളിലുള്ള ഈ പറയുന്ന പഴയ പല നൊസ്റ്റാൾജിക് മൊമെന്റുകളൊക്കെ വാക്കുകളിലെയും കവിതകളിലൂടെയൊക്കെ ആയിട്ട് ലോകത്തിന് സംഭാവന ചെയ്യുന്ന മഹത്തരമായ സൃഷ്ടികൾ ലോകത്തിന് കൊടുക്കുന്ന ആളുകളാണ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. അഞ്ച് എന്ന് പറയുന്ന ഒബ്സർവേഴ്സ്. ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത് അറിവുകൾ ശേഖരിക്കുകയും അറിവുകൾ കൊടുക്കുകയും ചെയ്യുന്ന ഇന്നത്തെ സയന്റിസ്റ്റുകളും വളരെ ഡീപ്പായിട്ടൊക്കെ അറിവുകളൊക്കെ നമുക്ക് പകർന്നു തരികയും ചെയ്യുന്ന, പഠിക്കുക അല്ലെങ്കിൽ അറിവുകളിലേക്ക് ആഴ്ന്നു പോവുക എന്നുള്ള മനസ്ഥിതിയുള്ള ആളുകൾ, ഐൻസ്റ്റീനെ പോലെയുള്ള പ്രതിഭകളൊക്കെ വരുന്നത് ഈ ഗ്രൂപ്പിൽ നിന്നാണ്. ആറ് സപ്പോർട്ടേഴ്സ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നെങ്കിൽ സപ്പോർട്ടേഴ്സാണ്. എന്നും മറ്റുള്ളവരുടെ കീഴിൽ നിന്നുകൊണ്ട് വളരെ സമർത്ഥമായി വർക്ക് ചെയ്യുന്നവരാണ് സപ്പോർട്ടേഴ്സ്. ഭയമാണ് അവരെപ്പോഴും ഭരിച്ചു മുന്നോട്ട് കൊണ്ട് മുന്നോട്ട് വന്ന് സംസാരിക്കാൻ എപ്പോഴും ഭയപ്പെടുന്ന ആളുകൾ, ഒരാളുടെ കീഴിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണ് ഈ സപ്പോർട്ടേഴ്സ്. ഇന്ത്യക്കാര് അത് കൂടുതൽ ആളുകളും ഏകദേശം 36% സപ്പോർട്ടേഴ്സ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ട് മുതലേ വിദേശികൾ വന്ന് ഇന്ത്യയെ കീഴടക്കി ഭരിച്ചു പോയത് എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾ ഭരിച്ചു പോയി എന്നുള്ളതാണ്. സപ്പോർട്ടേഴ്സ് ഒറ്റക്ക് നിന്ന് പ്രവർത്തിക്കുകയല്ല, ഒരാളുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹം. പിന്നെ ഏഴാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയും. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാല് എന്തിലും സുഖം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകളെ വളരെ സന്തോഷത്തോടുകൂടി ടൂറ് പോകാനും കോമഡി പറയാനും ഗ്രൂപ്പിനെ എന്റർടൈൻ ചെയ്യാനൊക്കെ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഒമ്പത് എന്ന് പറയുന്ന ലീഡേഴ്സ് ആണ്, ബോസ്, നയിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ. കടക്ക് പുറത്ത് എന്ന് പറയാനൊക്കെ കപ്പാസിറ്റി ഉള്ള, എന്താ പറയുക, തൻ്റെ ഇടമുള്ള ആളുകളായിരിക്കും ബോസ് എന്ന് പറയുന്നത്. ദെൻ ഒമ്പത് എന്ന് പറയുന്നത് പീസ് മേക്കേഴ്സ്. പീസ് മേക്കേഴ്സ് എന്ന് പറയുന്നത് എന്തിലും സമാധാനം കാംക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള്, ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്ന ആളുകള്, എന്തിലും ഒരു പ്രതിസന്ധികളിൽ നിന്ന് അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടാത്ത ഒരു രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പീസ് മേക്കേഴ്സ് ആണ് പീസ് മേക്കേഴ്സ് എന്ന് പറയാം. അതിൽ ഏറ്റവും ഈ മേഖലകളിൽ ഈ ഒമ്പത് ടൈപ്പിലും പറയുകയാണെങ്കിൽ മൂന്ന് രീതിയിൽ ആളുകൾ പോകുന്നുണ്ടെന്ന് പറയാം. ഒന്ന്, അതിൻ്റെ ഏറ്റവും ഉദാത്തമായ കഴിവുകൾ ഉൾക്കൊണ്ട് ഓരോ ഗ്രൂപ്പിൻ്റെയും ഏറ്റവും നല്ല കഴിവുകളൊക്കെ അറിഞ്ഞ് അതിൻ്റെ മേന്മകിൽ ജീവിച്ചു പോകുന്ന വ്യക്തികൾ. രണ്ട്, ഒരു ആവറേജ് ലെവലിൽ, ഒരു നോർമൽ ലെവലിൽ, താഴേക്കും മുകളിലേക്കും ഇല്ലാത്ത രീതിയിൽ ആ ഗ്രൂപ്പിൽ നിലനിന്ന് പോകുന്ന ആളുകൾ. മൂന്ന്, അതിൻ്റെയും താഴേക്ക് വന്ന് അതിൻ്റെ മോശം ക്വാളിറ്റികൾ. എല്ലാ ഗ്രൂപ്പിനും നല്ല ക്വാളിറ്റിയും മോശം ക്വാളിറ്റികളൊക്കെ ഉണ്ടാവും. നല്ല ക്വാളിറ്റികൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വൈവിധ്യമാർന്ന വിജയങ്ങൾ നമ്മളെ തേടി വരും. അതിൻ്റെ മോശമായ ക്വാളിറ്റിയിലാണെന്നെങ്കിൽ നമ്മൾ അറിയാണ്ട് പ്രശ്നങ്ങൾ നമ്മളെ തേടി വരും. അത് വളരെ മോശമായ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും നമ്മളെ അത് തേടി വരുന്നത്. നോർമൽ ലെവലില് മറ്റാർക്കും തിരിച്ചറിയാത്ത നമുക്കറിയുന്ന രീതിയിലും ജീവിച്ചു പോകണം. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഓരോ ഗ്രൂപ്പുകളിലും ആളുകൾ പോകുന്നുണ്ട് എന്നുള്ള. ഇപ്പൊ ഒമ്പത് പീസ് മേക്കറിലെ ഏറ്റവും ഉദാത്തമായി ജീവിച്ചു പോകുന്ന ഒരാൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ ഗാന്ധിജിയാണ്. സമാധാന പ്രിയനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. അതുപോലെ മൂന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മദർ തെരേസ എന്നും ആ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മൂന്ന് എന്ന് പറയുന്ന, സോറി, ഹെൽപ്പർ എന്ന കാറ്റഗറി, സോറി, രണ്ട് എന്ന കാറ്റഗറിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഓരോ കാറ്റഗറിയിലും വ്യത്യസ്തമായ ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് തന്നെ കാണാൻ കഴിയും. ഇതിപ്പോ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ കാറ്റഗറിയും. ഇത് നമുക്ക് ഓരോന്നും മണിക്കൂറുകളോളം പറയേണ്ട, അല്ലെങ്കിൽ ദിവസങ്ങളോളം ഓരോ ടൈപ്പിനെ കുറിച്ച് എടുക്കേണ്ട സബ്ജക്റ്റാണ്. നമ്മുടെ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഞാനത് ഒരു എനിയോഗ്രാം എന്നതിന്റെ അപ്പുറത്തേക്ക് അതിനൊരു നമ്മുടെ ഇന്നത്തെ ഇമോഷണൽ ലെവലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇമോഷൻ ലെവലിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, നമ്മുടെ ഇമോഷണൽ ലെവലിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് എനിയോഗ്രാമിനെ ഇനി കൊണ്ടുപോകുന്നത്. എനിയോഗ്രാം എന്നൊരു സബ്ജക്റ്റിന്റെ ചില ഭാഗങ്ങളിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഒമ്പത് ടൈപ്പിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. ഒമ്പത് ടൈപ്പില് അതിനെ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഷോർട്ട് ചെയ്യാം. ഇത് സൂഫികളിൽ നിന്ന് പഠിച്ച ഗുജറിഫ് ആദ്യമായിട്ട് പറഞ്ഞിരുന്ന മൂന്ന് ടൈപ്പുകളെ കുറിച്ചിട്ടാണ്. പിന്നീട് ഓസ്കാർ ഇക്കോസ് ആണ് ഇത് കുറേ കൂടി ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹമാണ് ഇത് ടൈപ്പോളജി ഒമ്പത് ടൈപ്പുകളിലേക്ക് വന്നത്. അതിന്റെ മുന്നേ സൂഫികളിൽ ഇതൊരു സ്പിരിച്വൽ വേലായിരുന്നു. അതായത് നമ്മുടെ ഇന്ന് ഭാരതത്തിൽ കാണുന്ന കുറെ സ്പിരിച്വൽ മെഡിറ്റേഷൻ ടെക്നിക്കുകളൊക്കെ അന്നത്തെ എനിയോഗ്രാമിൽ ഉണ്ടായിരുന്നു. അപ്പോ ഇതിനൊന്നും കൂടി ഒമ്പത് ടൈപ്പ് എന്നതിന് പകരം അതിനൊന്നും കൂടി ഞാനൊന്ന് ചുരുക്കിയിട്ട് മൂന്ന് ടൈപ്പിലേക്ക് ഞാൻ വരികയാണ്. ഈ മൂന്ന് ടൈപ്പിൽ വരുന്ന സമയത്ത് അതിനെ നമുക്ക് ഒന്നും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ 2, 3, 4
ടൈപ്പുകൾ വരുന്നത് ഹാർട്ട് സെന്റർ അല്ലെങ്കിൽ ഇമോഷണൽ സെന്റർ എന്നാണ് പറയുന്നത്. അതുപോലെ 1, 9, 8 ഗട്ട് സെന്റർ, 7, 6, 5 എന്ന് പറയുന്നത് ഹെഡ് സെന്റർ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ സെന്റർ എന്ന് പറയും. ഇത് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാല് കുറച്ചും കൂടി ആയിട്ട് നമ്മുടെ ഇമോഷനുമായിട്ട് ഇത് എങ്ങനെ ബന്ധപ്പെടുന്നു നോക്കാം. ഒരു നിങ്ങളുടെ ശരീരത്തിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 ഭാഗങ്ങൾ ഉണ്ട് എന്നാണ്. ഒന്ന് തിങ്കിങ്, നമ്മുടെ ഇന്റലക്ച്വൽ പാർട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന നിയോ കോട്ടക്സ് എന്ന് പറയും, നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടിലെ പോർഷൻ ആണ് ആ നിയോ കോട്ടക്സ്. കൂടുതൽ ചിന്തിക്കാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയോ കോട്ടക്സിലാണ് അത്. പിന്നെ അതുപോലെ ബ്രെയിനിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്ന അമിഗ്ദാല ഉൾപ്പെടുന്ന ഭാഗമാണ്. അതായത് നമ്മുടെ ഉള്ളിലായിട്ട് വരും, തലയുടെ ഉള്ളിലായിട്ട് വരുന്ന ഒരു പാർട്ടാണ് അമിഗ്ദാല. നമ്മുടെ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അമിഗ്ദാലയാണ്. ആ ഒരു പാർട്ടാണ് നമ്മുടെ ലിംബിക് ബ്രെയിനൊക്കെ വരും. അവിടെയാണ് നമ്മുടെ നമ്മളുടെ ഇമോഷൻസ്. ഇത് ഒരു മനുഷ്യനിൽ ഇതെല്ലാം ഉണ്ട്, വേരിയേഷൻസ് ഉണ്ടാവും, അതിലേക്ക് വരാം. പിന്നെ അതിന്റെ താഴെ വരുന്ന റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയും, നമ്മുടെ ഈ പറയുന്ന ഗട്ട് സെന്റർ, അതായത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ റെപ്റ്റീലിയൻ കൺട്രോൾ, ബാക്ക് സൈഡാണ് ബ്രെയിനിന്റെ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് വരുന്നത്. ആ റെപ്റ്റീലിയൻ ബ്രെയിനിന്റെ ചില പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു ഉരഗതുല്യമായ അല്ലെങ്കിൽ മൃഗതുല്യമായ വാസനകളൊക്കെ സ്റ്റോർ ചെയ്യുന്നതൊക്കെ പലപ്പോഴും ഈ റെപ്റ്റീലിയൻ ബ്രെയിനിലാണ്. ഹെറിഡിക്ടറി ആയിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും അത് ഈ പറയുന്ന ഇമോഷണൽ പാർട്ടും അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പാർട്ടും ചിലപ്പോൾ ബ്രെയിനിൽ നേരെ രീതിയിൽ ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ ആ റെപ്റ്റീലിയൻ ബ്രെയിനിലുള്ള ഫങ്ഷനാണ് പലപ്പോഴും നമ്മൾ അച്ഛൻ മകളെ റേപ്പ് ചെയ്യുന്നതും. എന്താ ഒരു മൃഗതുല്യമായി നമ്മൾ പലപ്പോഴും പെരുമാറാറ്, ചിലപ്പോൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു മൃഗതുല്യമായ വാസനയാണുള്ളത്. അത് ഈ റെപ്റ്റീലിയൻ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളാണ്. അത് ഒരു എന്താ പറയുക, ആ ഒരു ലെവലിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ. അപ്പം നമ്മുടെ ബ്രെയിന് നമ്മുടെ തലയിൽ തന്നെ 3 ഭാഗങ്ങൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ചിന്തിക്കുന്ന ഭാഗം, ഇമോഷണൽ ഭാഗം, ദെൻ ഫിസിക്കൽ കൺട്രോൾ പറയുന്ന കൺട്രോൾ വരുന്ന റെപ്റ്റീലിയൻ ബ്രെയിൻ. അത് നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒറ്റയടിക്ക് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ തിങ്കിങ് പാർട്ടായിട്ട് നമ്മുടെ ഇപ്പോൾ എൻ്റെ നമ്മുടെ ശരീരത്തിൽ എടുക്കുകയാണെങ്കിൽ തിങ്കിങ് പാർട്ടായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഹെഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഏത് ഭാഗത്തിനെ നമുക്ക് എടുക്കാൻ പറ്റും? മാഷ, ബഷീർ മാഷ, എന്ത് ഏത് ഭാഗത്തിന് എടുക്കാൻ പറ്റും? 5, 6, 7 5, 6, 7 നമ്മൾ ചിത്രത്തിലുണ്ട്. ഞാൻ നമ്മുടെ ശരീരത്തിലാണ് ചോദിച്ചത്. തിങ്കിങ് പാർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരികയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗമാണ്? നമ്മൾ കുറേം കൂടി അല്ലെങ്കിൽ ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്ന നമ്മൾ ഏത് ഭാഗത്ത് പറയാം? അത് പിന്നെ ശരീരവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ്. നമ്മുടെ ഒരു എൻ്റെ ബോഡിയിൽ എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ തലയെ നമുക്ക് തിങ്കിങ് പാർട്ടായിട്ട് തന്നെ കാണാം. അതുപോലെ നമ്മുടെ ഹാർട്ട് റീജിയൻ, ഹൃദയത്തിന്റെ ഭാഗത്തിനെ നമുക്ക് വേണമെങ്കിൽ ഇമോഷണൽ റീജിയൻ ആയിട്ട് കാണാം. നമുക്ക് എന്തെങ്കിലും ഇമോഷണൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൈവയ്ക്കുക നെഞ്ചിലേക്കാണ്. അയ്യോ അമ്മ എന്നൊക്കെ വിളിച്ച് നമ്മളൊരു ടെൻഷനിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കൈവയ്ക്കുന്ന നെഞ്ചത്ത് കൈവച്ചിട്ടാണല്ലോ കരയാറ്. അപ്പൊ നമ്മുടെ ഒരു എൻ്റെ ഒരു ശരീരത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ഒരു ഹാർട്ട് റീജിയൺ ആയിട്ട് നമുക്ക് കാണാം. ചിന്തിക്കുന്ന ചില നമ്മൾ ചിത്രം വെക്കുക, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ചിന്തിക്കുന്ന ഒരു ചിത്രം വെച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ തലയിൽ കൈവച്ച് നിൽക്കുന്ന മുകളിലേക്ക് നോക്കിക്കുന്ന ഒരു പാർട്ടായിക്ക എപ്പോഴും നമ്മൾ ചിത്രങ്ങൾ കാണാറ് അല്ല മാഷെ? അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു തിങ്കിങ് റീജിയൻ ആയിട്ട് നമ്മളെ തലച്ചോർ ഉൾപ്പെടുന്ന ഭാഗത്തിനെ കാണാം. നമ്മുടെ ഇമോഷണൽ പാർട്ടായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തിനെ കാണാം. നമ്മളെപ്പോഴും ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നെഞ്ചത്താണ് കൈവെക്കാറ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫിസിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഗട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തിനെ നമ്മളെ ഇവിടെ കാണാൻ പറ്റും. ഫിസിക്കൽ ആക്ടിവിറ്റീസ് റീജിയൻ, കൈകാലുകൾ. ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നെങ്കിൽ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്ക് റീജിയൻ ആണ്. സ്റ്റൊമക്ക് ആണ് നമ്മുടെ ഈ ആരുടെ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ, നമ്മൾ അതുള്ള കുട്ടി സാറ് അൺമ്യൂട്ടായി പോയതാണോന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തേക്കാം. ഓക്കെ,
ഓക്കെ, നമ്മുടെ മൂന്ന് സെന്ററുകള് ഈ എനിയോഗ്രാമിൽ പ്രധാനമായിട്ടുണ്ട്. മൂന്ന് സെന്ററുകള് എന്ന് പറയുന്നത് ഒന്ന്, ഈ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ഇമോഷണലായും മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗ്രൂപ്പിലുള്ളത്. അവർ ഇമോഷണൽ ഇമോഷണലിലൂടെയാണ് അവർ ലോകത്തിനെ കാണുകയും അവരുടെ പെരുമാറ്റങ്ങളും. നാല് അഞ്ച് ആറ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പുകൾ വരുന്നത് അത് പറയും അവരുടെ ഭാഗങ്ങൾ വരുന്നത് അത് അതെ രണ്ട് മൂന്ന് നാല്. ഞാൻ എന്താ പറയുക, ഒന്ന് കൂട്ടിയോ? ഓക്കെ, രണ്ട് മൂന്ന് നാല് എന്നുള്ള ഭാഗങ്ങൾ വരുന്നത് ഇമോഷണൽ റീജിയൻ എന്ന് പറയാം. അതുപോലെ അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ അഥവാ ഹെഡ് റീജിയൻ എന്ന് പറയാം. ഒന്ന് ഒമ്പത് എട്ട് ഗഡ് അഥവാ ഇൻസ്ട്രിക്ട് റീജിയൻ. ഇൻസ്ട്രിക്ട് നമ്മുടെ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. അതിന്റെ ഒരു എക്സാക്ട് വേർഡ് മലയാളം വേർഡ് എന്താണ് എനിക്കറിയില്ല, ഇൻസ്ട്രിക്ട് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സംശയം ഉണ്ടാവും. ഒന്ന് നമ്മുടെ ചിന്ത എന്ന് പറയുന്ന ബ്രെയിനാണ്, എങ്ങനെയാ ഉദരം, ഉദരം, യെസ്, ഇൻസ്ട്രിക്ട് റീജിയൻ. അപ്പോ തല എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് തിങ്കിങ് ആണ് എന്ന് കണക്റ്റഡ് ആണ്. ഈ മൂന്ന് എന്ന് പറയുന്ന ഇമോഷൻസ് എന്ന് പറയുന്ന മൂന്ന്, ഈ പറയുന്ന ഇമോഷൻ ഹാർട്ട് റീജിയൻ കണക്റ്റഡ് ആണ്, അതും നമുക്കറിയാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന ഇൻസ്ട്രിക്ട് റീജിയൻ അത് എങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ റീജിയൺ ആവുന്നത് എന്നുള്ള സംശയം ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ആളുകള് ഈ വലിയ പാറക്കഷ്ണങ്ങൾ കൈകൊണ്ട് അടിച്ച് പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ കരാട്ടേക്കാര് അവരെങ്ങനെ പൊട്ടിക്കുന്ന അറിയോ? താവോയിസത്തിൽ ഒരു ഒരു ചെറിയ കോട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റൊമക്കിനെ ചൈനീസ് പഴം ഇതാണ്, മെഡിസിൻ ആണ്, നമ്മുടെ സ്റ്റൊമക്കിനെ സ്ട്രോങ് ആക്കിയാൽ നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തീരുന്ന ആളാണ്. സ്റ്റൊമക്ക് സ്ട്രോങ് ആയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ്. ഈ ആളുകള് ചില പാറക്കഷ്ണങ്ങളൊക്കെ കൈ കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നത് കൈയിന്റെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഭാഗം കൊണ്ടാണ് അല്ലെ? അവരെ അടിച്ചു പൊട്ടിക്കാറ് വളരെ സോഫ്റ്റ് ആണത്. അതായത് ഹാർഡ് ആയിട്ടുള്ള ഒരു സാധനം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൈ കൊണ്ട് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഇൻസ്ട്രിക്ട് ഏരിയ ആണ്, നമ്മുടെ സ്റ്റൊമക്കിന്റെ ഏരിയ ആണ്. അവരടിക്കുന്ന സമയത്ത്, പൊട്ടിക്കുന്ന സമയത്ത് നമ്മളെ സ്റ്റൊമക്ക് ഒന്ന് ഒന്ന് എയർ കയറ്റി സ്ട്രോങ് ആക്കി വെച്ച് ആ ഒരു ശക്തിയെ കയ്യിലേക്ക് കൊടുന്ന് പറഞ്ഞ സൗണ്ടിൽ കൊടുന്നിട്ടാണ് അവരടിക്കുന്നത്. അതിന്റെ ശക്തി വരുന്നത് നമ്മുടെ സ്റ്റൊമക്ക് എന്നാണ്, ആ കയ്യിലേക്ക് ഫുൾ പവർ അവർ കൊണ്ടുവരുന്നത്. സ്റ്റൊമക്ക് എന്നുള്ള ഫുൾ ശക്തിയാണ് അവർ കൊണ്ടുവന്ന് അത് പൊട്ടിക്കുന്നത്. അത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കണക്റ്റഡ് ആണ് നമ്മുടെ ഈ പറയുന്ന ഇൻസ്ട്രിക്ട് റീജിയൻ. അവിടെ വർക്ക് ചെയ്യുന്ന മൂന്ന് ഗ്രൂപ്പുകളാണ് ഒന്ന് ഒമ്പത് എട്ടും. ഇമോഷണലായിട്ട് നമ്മുടെ പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന രണ്ട് മൂന്ന് നാല്. തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നതാണ് അഞ്ച് ആറ് ഏഴ്. അപ്പൊ ഇത് ഇതിന്റെ ഒരു കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാല് നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷനുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ചില ഡീലിങ്സുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ വരും. അല്ലെങ്കിൽ അത് അറിയുന്നത് കൊണ്ടുള്ള നേട്ടമേ, നമ്മൾ ഏത് ഗ്രൂപ്പിലാമെന്ന് അറിയുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാല് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി, ഈ മൂന്ന് ഗ്രൂപ്പുകാരും വ്യത്യസ്ത രീതിയിൽ അവിടെ പെരുമാറും. ഒരു പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായാല് ഇമോഷണൽ ഗ്രൂപ്പിൽ വരുന്ന രണ്ട് മൂന്ന് നാല് ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നെഞ്ചത്തേക്ക് പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് കരയുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് റിഫ്ലക്ഷൻ ഉണ്ടാവും. പിന്നീട് അവരെന്തെങ്കിലും ചെയ്തു എന്ന് വരും, അവർ ചിലപ്പോൾ സഹായിച്ചു എന്നൊക്കെ വരും, വെള്ളം കോരി ഒഴിച്ചു എന്ന് വരും. ഫസ്റ്റ് റിഫ്ലക്ഷൻ അവരുടെ നിന്ന് ഉണ്ടാവുന്നത് ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ഏരിയയിലുള്ള ഒരു അയ്യോ അല്ലെങ്കിൽ കരച്ചിൽ പോലെയുള്ള ഒരു തലയിൽ, അവരെന്താ പറയുക, നെഞ്ചിൽ കൈ വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അഞ്ച് ആറ് ഏഴുള്ള ആ റീജിയനിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഫസ്റ്റ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു പെട്ടെന്നുള്ള ഒരു തിങ്കിങ് ആസ്പെക്റ്റിലുള്ള ഇമോഷൻ ആണ് അവിടെ ഉണ്ടാവുക. എട്ട് ഒമ്പത് ഒന്ന് റീജിയനിലുള്ള ഒരാളാണ് നിങ്ങൾ ആദ്യം ഇതിനൊന്നും നിൽക്കൂല, നെഞ്ചത്ത് കൈവെക്കാനോ ചിന്തിക്കാനോ നിൽക്കൂല. നിങ്ങൾ ആദ്യം ചെയ്യ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിരിക്കും, പെട്ടെന്ന് വെള്ളം കൊടുന്ന് മണ്ണ് കൊടുന്ന അതിൽ വെള്ളം കോരി ഒഴുക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾ പോവുക. അപ്പോൾ ഇത് എല്ലാത്തിലും ഉണ്ടെങ്കിലും ഫസ്റ്റ് റിഫ്ലക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാന്ന് വരും. അത് അറിഞ്ഞത് കൊണ്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അത്ലറ്റിക് നേച്ചറുള്ള ആളുകൾ ഈ എട്ട് ഒമ്പത് ഒന്ന് ഗ്രൂപ്പുകളിലായിരിക്കും. ഇമോഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരെ കരിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകൾ ഈ റീജിയനിലായിരിക്കും. തിങ്കിങ്ങിലൂടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ ഈ ഹെഡ് അല്ലെ ഇന്റലക്ച്വൽ റീജിയനിലായിരിക്കും. ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. ഇമോഷണൽ ഇംബാലൻസ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിഞ്ഞാൽ
ഇപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളായി നിങ്ങളുടെ അറിവില് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പില് അപ്പോ ഇമോഷണലുമായിട്ട് ഇമോഷണൽ ഉള്ള രീതിയിലുള്ള ആളുകൾ ഇപ്പൊ വളരെ ഇമോഷണൽ ആയിട്ട് ആളുകളെ സംസാരത്തിലൂടെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. 9 എന്നുള്ള ആ മേഖലയിലുള്ള ആളുകൾക്ക് നല്ല എന്താ പറയാ ലീഡർഷിപ്പ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒക്കെ ഉള്ള ആളുകളായിരിക്കും. തിങ്കിങ്ങിലൂടെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പോകാൻ കപ്പ. അപ്പൊ നമ്മൾ ഏത് റീജിയനിലാണ് നമ്മുടെ ഏത് ലെവലിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളെടുത്ത് ഏത് കഴിവുകളാണ് അല്ലെങ്കിൽ ഇമോഷൻസ് ആണോ തിങ്കിങ് ആണോ അറിയാണ്ട് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നമ്മൾ വളർത്തപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവും. അപ്പൊ അതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഗ്രൂപ്പുകളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഏത് മെയിൻ ഗ്രൂപ്പിലാണ് അതിൽ നിന്നുള്ള 2 3 എന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത കറക്ഷന് വേണ്ടി പോകേണ്ടത്. എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് സെഷന് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് ഈ 3 ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയാം. നമ്മൾ ആദ്യം പറഞ്ഞു ഗട്ട് സെന്റർ ഇൻസ്റ്റിക്ട് സെന്റർ എന്ന 1 9 8 ഇതില് അവരുടെ പ്രധാനപ്പെട്ട ഇമോഷൻസ് എന്ന് പറയുന്നത് ദേഷ്യമാണ് ആങ്കർ ആണ്. ഇതിൽ നിങ്ങളിലെ ആരെങ്കിലും ഇതിലൊന്നുണ്ടെങ്കിൽ 8 അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കും. നമ്മുടെ PC തോമസ് മറ്റേ PC ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ പൂഞ്ഞാറിലുള്ള MLA ഒക്കെ TV നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാഷങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാള് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഒക്കെ പറയുന്ന രീതി അയാൾക്ക് ഉണ്ടാവാറുണ്ട്. അയാളൊക്കെ ശരിക്കും ആ 8 വരുന്ന ആളാണ്. അയാള് പുറത്തേക്ക് പ്രകടിപ്പിക്കും ദേഷ്യം ചില ആൾ. അപ്പൊ നമ്മളിത് മനസ്സിലാക്കണം നമ്മുടെ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിവ് തരികയും ഇമോഷണൽ ബാലൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇനി 9 അവർ ഇതിന്റെ കോർ ഓഫ് ആങ്കർ എന്നാണ്. അവര് ശരിക്കും സമാധാനപ്രിയരാണെങ്കിൽ അവർക്ക് ദേഷ്യം ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അവര് ഇതിന്റെ ഏറ്റവും ഉദാത്തമായ ദേഷ്യക്കാർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗാന്ധിജി 1 അതുകൊണ്ടാണ് സമാധാനപ്രിയരായിട്ട് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമാധാനത്തിലൂടെയാണ് നമ്മളെ ഇന്ത്യയെ സ്വതന്ത്രമാക്കിയെന്നുള്ളത് അതിൻ്റെ ഒരു ചരിത്രം പോകുന്നത് തന്നെ ഒരു സംഭവമായിട്ട് കാണാം. ഗാന്ധിജി ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതായത് അപ്പർ ക്ലാസ്സിലെ ട്രെയിനിൽ ആണ് അയാൾ ടിക്കറ്റ് എടുത്ത് പോയത്. അയാൾക്ക് അതിൻ്റെ 3rd class പോവേണ്ടത്. അപ്പോൾ ബ്രിട്ടീഷുകാരും അദ്ദേഹത്തോടെ ഇറങ്ങിപ്പോവാനും അദ്ദേഹത്തെ ചവിട്ടിയും അടിക്കുകയൊക്കെ ചെയ്ത കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഓർമ്മയുണ്ടോ? ഈ ക്ലാസ്സിൽ കയറാൻ നിങ്ങൾ അർഹരല്ലെന്നും ഇത് വിദേശികളായ വെള്ളക്കാരെ വെളുത്ത തൊലിയുള്ള ആളുകളുടെ ക്ലാസ്സാണ് കറുത്തവന്റെ ക്ലാസ് ട്രെയിനിൽ വേറെ കമ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനതിലെ ഈ ക്ലാസ്സിലേക്ക് ടിക്കറ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ വെള്ളക്കാരെ അയാളെ ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്ത അന്ന് അയാൾ ഒരു മുഖം കാണിച്ചു കൊടുത്ത് മറ്റേ മുഖം അടിക്കാൻ കാണിച്ചു കൊടുത്ത ഒരവസ്ഥയൊക്കെ അയാൾക്ക് ഉണ്ടായിരുന്നു. അയാൾ അന്ന് കാണിച്ച ദേഷ്യം പ്രകടിപ്പിക്കാതെ അഗ്രസീവ് ആകാതെ അത് ആ ആങ്കറിനെ ഉള്ളിലേക്ക് കൊടുന്ന് പാസീവായി നിന്ന് പ്രവർത്തിച്ച് ഇന്ത്യയില് വെളുത്തവനെതിരെ വളരെ സമർത്ഥമായി നിന്ന് പൊരുതി അവര് പോലും അറിയാതെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ കപ്പാസിറ്റി കാണിച്ചു. അതായത് ഇവര് ആനപ്പക പോലെയാണ് അത് ഉള്ളില് ദേഷ്യം കൊണ്ട് നടന്ന് കറക്റ്റ് ടൈമില് പണി തരുന്ന രീതിയിലുള്ള ആളുകളായിരിക്കും. 9 സമാധാനപ്രിയരാണെന്ന് തോന്നുമെങ്കിലും കറക്റ്റ് അവസ്ഥ അവര് നമുക്ക് പണി തന്നിരിക്കും. അതാണ് ഇവരുടെ ദേഷ്യം ഉള്ളിൽ കൊണ്ടു നടന്ന ആനപ്പക പോലെ ആയിരിക്കും എന്നാ പറയാം. ഇതന്നെ അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. ഗാന്ധിജി അതിന് ഉദാത്തമായ എക്സാമ്പിളുകളാണ്. ചിലപ്പോ ചിലതൊക്കെ ഇന്റർനലൈസ്ഡ് ആംഗിൾ പറഞ്ഞാൽ കുട്ടികളെ വീട്ടിലുണ്ടെങ്കില് ഈ 9 പെട്ട കുട്ടി ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് മനസ്സിലാക്കണം എങ്ങനെ വെച്ചാല് അവനെ നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ടു പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവൻ എന്താ ചെയ്യാന്ന് വെച്ചാല് നേരെ പുസ്തകത്തിന് മുന്നിൽ പോയിരുന്നിട്ട് പഠിക്കണ പോലെ കാണിച്ചിട്ട് പഠിക്കാതിരിക്കും. അവന് ആ ദേഷ്യം ആരും പ്രകടിപ്പിക്കൂല. പക്ഷെ അവനെ അവന്റെ ഉള്ളിൽ വെച്ചിട്ട് അത് ആരോടും പ്രകടിപ്പിക്കാതെ അത് ഉള്ളിൽ ഒതുക്കിയിട്ട് പുസ്തകത്തിൽ പഠിക്കാതെ ഇരുന്നു കൊണ്ട് അവൻ പ്രകടിപ്പിക്കുന്നത്. അതാണ് ഈ 9 ടൈപ്പ് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രണയനൈരാശ്യത്തിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് പ്രകടിപ്പിക്കുന്നത് ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് പഠനം മുടക്കിയിട്ടോ ജോലിക്ക് പോകാതെ വീട്ടില് ഒരു എന്താ ഒന്നിനും പറ്റാതെ ഇരിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും. അതൊരു 9 നേച്ചറാണ്. ദെൻ 1 എന്ന് പറയുന്നത് ലോകത്തിനെ നന്നാക്കാൻ നടക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞില്ല. അവർക്ക് ശരിയും തെറ്റും കണ്ടാൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. തെറ്റുകൾ കണ്ടാൽ ലോകത്തിനെ നന്നാക്കാൻ നടക്കുന്നത് അവര് ആ ദേഷ്യം എന്താ പറയാ ഐഡിയലിസ്റ്റ് പീപ്പിൾ ആയിട്ടാണ് അവർ കാണുന്നതുകൊണ്ട് തന്നെ അത് പുറത്ത് പ്രകടിപ്പിക്കാതെ ഉള്ളിലേക്കാണ് അവരെടുക്കുക ആ ദേഷ്യത്തിനെ. അതുകൊണ്ട് തന്നെ അവര്
മൊബൈൽ ഡിസ്പെൻസറികൾ എന്നാ പറയാറ്. മൊബൈൽ ഡിസ്പെൻസറികൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ദേഷ്യം എടുത്ത് ഉള്ളിൽ ആ ദേഷ്യം ഇങ്ങനെ കടിച്ച് പിടിച്ച് പല്ലിലേക്ക് കടിച്ച് പിടിച്ച് കാണിച്ച അവസാനം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അവർക്കൊരു പക്ഷേ പറയുന്ന പ്രഷർ, പ്രമേഹം ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ഒന്നുകൂടി ഫാസ്റ്റ് ആക്കുക, അതെ ഈ 2, 3, 4 എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് അവരുടെ ഫീലിങ്സ് ആണ്, ഫീലിങ്സിലൂടെയാണ് ലോകത്തിനെ കാണുന്നത്. 2 എന്നുണ്ടെങ്കിൽ ഫീലിങ്ങുകൾ അവരുടെ ഉള്ളിലെ ഫീലിംഗ് പുറത്തേക്ക് പ്രകടിപ്പിക്കുക, എല്ലാവരോടും വളരെ ഇമോഷണൽ ആയിട്ട് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് അവര്. 3 എന്ന് പറയുന്ന ഫീലിങ്ങുകൾ അവർ മറച്ചു വെച്ചുക്കോ അറിയാതെ, എന്നിട്ട് മറ്റുള്ളവനെ ചതിക്കാനും അല്ലെങ്കിൽ ആ ഫീലിങ്ങുകൾ ഇല്ലാത്ത രീതിയിലാണ് അവർ ലോകത്തിനെ കാണുകയും അതിലൂടെയാണ് പലപ്പോഴും ചതികൾ ഈ പറയുന്ന മണി ചെയിൻ മാർക്കറ്റിലൊക്കെ അവർ വരാൻ കാരണ കാര്യം അതാണ്. അവർക്ക് ഫീലിംഗ് ഉണ്ടാവില്ല, മറ്റവന്റെ പണം വാങ്ങിക്കണം എന്നുള്ള ഒരു ഇതേ ഉണ്ടാവുള്ളൂ. 4 എന്ന് പറയുന്നത് അവര് ഇന്റേണലി ഉള്ളിലേക്ക് എടുത്ത് ഒരു എന്താ പറയാ ആ ഫീലിങ്ങിനെ അവർ താലോലിച്ചു കൊണ്ട് പോവുക, അത് പുറത്തേക്ക് പ്രകടിക്കാത്തത് കൊണ്ട് തന്നെ സൂയിസൈഡിങ് ടെൻഡൻസി ഒക്കെ അവരിലേക്ക് വരാനുള്ള പ്രധാന കാര്യം. ഞാനൊന്ന് സ്പീഡ് പോവുകയാണ് സമയത്തിന്റെ പ്രശ്നങ്ങളോ കൊണ്ട്. ദെൻ ഇപ്പുറത്തെ ഗ്രൂപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തിങ്കിങ് നേച്ചർ ആണെന്നാണ് പറഞ്ഞത്. ഇവരുടെ തിങ്കിങ് നേച്ചറിൽ വരികയാണെന്നുണ്ടെങ്കിൽ 5 ആണെന്നുണ്ടെങ്കിൽ തിങ്കിങ് നേച്ചർ ആണെങ്കിലും അവിടെ ഏറ്റവും വലിയ ഇമോഷൻ എന്ന് പറയുന്നത് ഫിയർ ആണ്. ഈ 3 വ്യത്യസ്ത രീതിയിലാണ് അവർ ഫിയർ പ്രകടിപ്പിക്കുന്നത്. 5 ഉള്ളിലേക്ക് എടുക്കും, ഉള്ളിൽ അതായത് എന്തെങ്കിലും ഒരു ഭയം വന്നു കഴിഞ്ഞാൽ അവര് ഉള്ളിലേക്ക് എടുത്തിട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി പുസ്തക വായനയിലൂടെ അറിവുകളിലേക്കൊക്കെ ഏറിയാണ്ട് ആ ഫിയറിനെ ഒഴിവാക്കാൻ നോക്കും. അത് ഫിയറിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാതെ അവർ വായനകളിലേക്കും അറിവ് തേടലിലേക്കും മാറും. 6 പ്രൊജക്റ്റ് ചെയ്യും. ചുറ്റുപാടുമുള്ള ഈ സംഭവം, ഈ കോവിഡ് സംഭവങ്ങളിലൊക്കെ വളരെ പാനിക്കായിരിക്കും അവര്, പല കാര്യങ്ങളിലും പാനിക്കായിട്ട് അവർ പ്രൊജക്റ്റ് ചെയ്യുക. റെഡ് അലേർട്ട് എന്ന് പറയാം, കുട്ടികളൊന്ന് പുറത്തു പോയി തിരിച്ചു വരാൻ വൈകി കഴിഞ്ഞാൽ അച്ഛനും അമ്മമാരൊക്കെ ആകെ പാനിക്കാവും. 7 ഭയമുണ്ടെങ്കിലും ആ ഭയത്തിനെ പ്ലസന്റ് ആയിട്ടാണ് അവർ കാണിക്കുക. നിങ്ങളെ വീട്ടിൽ 7 ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ അവനെ കോമഡികളിലൂടെയാണ് അവരെ പുറത്തേക്ക് പ്രകടിപ്പിക്കുക. ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ അതിനെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ. അപ്പൊ ഈ 3 ഗ്രൂപ്പുകളുണ്ട്. ആങ്കർ ഉണ്ടാവും, ഇമോഷൻസ് ഉണ്ടാവും, ഫിയർ ഉണ്ടാവും. ആ ഫീലിങ്ങുകളും ഈ അവർ പ്രകടിപ്പിക്കുന്ന രീതികളിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ്, ഏത് പേഴ്സണാലിറ്റി ടൈപ്പാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഇമോഷനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് എനിയോഗ്രാം എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ രൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇനി അധികം ക്ലാസ് കൊണ്ടുപോകുന്നില്ല. ഇതുമായി മാഷെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സാറേ, 2 ഇപ്പം നമ്മൾ 9 ആദ്യം പറഞ്ഞു, പിന്നെ അത് 3 ചിരിച്ചു. ഈ 3 നമ്മള് പരസ്പരം ഇന്റർ ഡിസിപ്ലിൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അതിൽ തന്നെ കിടക്കുക? ശരിക്കും എനിയോഗ്രാമിന്റെ ഒറിജിനൽ പറയുന്നത് ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾക്ക് പലതിലും പല, ഇപ്പോ നിങ്ങളില് ഈ പറയുന്ന ഇതിന് 3 ഉണ്ടാവും, ആങ്കറിന്റെ ഉണ്ടാവും, ഫീലിംഗ് ഉണ്ടാവും, ഫിയർ ഉണ്ടാവും. പക്ഷെ നമ്മൾ അറിയേണ്ട എന്താ, ഇതെല്ലാം മിക്സ്ഡ് ആണെങ്കിൽ പോലും നമ്മളില് ഒറിജിനേറ്റർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് എല്ലാത്തിന്റെയും ഒരു 20% ഇപ്പോ ആങ്കർ 20% ഗ്രൂപ്പിലുണ്ടാവും, ഫിയർ 20% ഗ്രൂപ്പിലുണ്ടാവും. പക്ഷെ ഒരു 60% ഇപ്പൊ ഫീലിങ്ങിലാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ചില ഇൻസ്റ്റിങ്ക്ടില് നമ്മളെ ചില കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എന്താണ് ഫസ്റ്റ് നമ്മളിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഒരു വീട്ടിലെ ഒരു കള്ളം വരികയാണ്, ഒരു എക്സാമ്പിൾ പറയാണ്, ഈ ഇമോഷണൽ റീജിയനിലുള്ള ആൾ ഒന്ന് സ്റ്റക്ക് ആവുകയാണ്. ആ ഇമോഷൻ ഒന്നൊരു നെഞ്ചത്ത് കൈവച്ചൊന്നും ഒരു സ്റ്റക്ക് ആവുന്ന ഒരു അവസ്ഥ അയാൾ ഉണ്ടാവും. ഫസ്റ്റ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിക്ട് റീജിയനിലാണെന്നുണ്ടെങ്കിൽ അവന് പറയും, ഓൻ പെട്ടെന്ന് എന്തെങ്കിലും സാധനമൊക്കെ ഉപയോഗിച്ച് അവനെ എതിർക്കാനുള്ളൊരു കപ്പാസിറ്റിയാണ് നോക്കുക, കള്ളനെ അടിക്കാനോ തള്ളിടാനോ എന്തെങ്കിലുമൊക്കെ നോക്കി. എന്നാല് തിങ്കിങ് ലെവലിലാണ് ഇവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബുദ്ധിപരമായി നിന്നുണ്ട്, ഇവനെങ്ങനെയൊക്കെ റൂമിലിട്ട് അടക്കാൻ എന്തെങ്കിലുമൊക്കെയാണ് പ്ലാൻ ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മൾ എവിടെയെന്നുള്ള തിരിച്ചറിഞ്ഞാല് ഇതെല്ലാം നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ എവിടെ ഏത് ഗ്രൂപ്പിലാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഗ്രോത്ത് ഫാസ്റ്റ് ആവുന്നത്. സാറ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ സാർ, ഓക്കെ ഓക്കെ.
അതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളു. അപ്പൊ ഇതറിയാതെ പോകുന്നത് കൊണ്ട് നമ്മൾ മറ്റു ഗ്രൂപ്പുകളൊക്കെ കയറി കളിക്കുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് ഇംബാലൻസ്ഡ് ആയിട്ട് പോകുന്നത്. ഇത് അറിയുമ്പോ നമ്മൾ എവിടെയെന്ന് അറിഞ്ഞാൽ അവിടെ അഡ്രസ് ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട്. കൗൺസിലിംഗിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വരുന്ന ആള് ആദ്യം ഏത് റീജിയണിലാണ് നോക്കിയത് ഇതിൽ മൂന്നില്ല, അതിനുശേഷം അത് പേഴ്സണാലിറ്റി ടൈപ്പ് ഏതിലാണ് വരുന്നത്, അതിനകത്ത് വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഏതാണ് ഇയാൾക്ക് വരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ ഒന്ന് ഓടിച്ചു പറയാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒ സി ഡി വരാനുള്ള സാധ്യത ഉണ്ടാവും. ഒ സി ഡി എന്ന് പറഞ്ഞാൽ ഈ വസ്വാസ് എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ ഒരു കൃത്യത എന്തിനും ഒരു പെർഫെക്ഷനും നമുക്കൊരു ഓവറായിട്ട് വരും, അല്ലെങ്കിൽ അസ്വസ്ഥത വരും. പിന്നെ ആ പെർഫെക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല, ഉള്ളില് ടെൻഷൻ ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. രണ്ടില് എന്നുണ്ടെങ്കിൽ സ്വന്തത്തിനെ മറച്ചു വെക്കുന്ന, സ്വന്തത്തിനെ പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് ഓവർ പരിഗണന കൊടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും. അതായത് ഈ പറയുന്ന ആളുകളൊക്കെ സംസാരത്തിലൂടെ പറ്റിച്ച് പണം തട്ടിക്കുന്നവര്, ശബരിനാഥിനൊക്കെ പോലെയുള്ള ഒരു നേച്ചറുള്ള ആളുകളായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പറഞ്ഞാൽ സ്വന്തത്തിനെ മാത്രം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയുള്ളൊക്കെ വരുന്ന ആളുകൾ വരുമ്പോൾ അവരുടെ ഫാമിലിയിലൊന്നും അവർക്ക് വേണ്ട അറ്റാച്ച്മെന്റ് കിട്ടില്ല. നാലൊരു വരുമ്പോ ഒരു പറയുന്ന പറഞ്ഞാല് അവരുടെ ഒരു സൂയിസൈഡ് നേച്ചറിലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഒരു വ്യത്യസ്ത മൂഡുകളിലൂടെയൊക്കെ അവർ കടന്നു പോകാൻ ഒത്തിരി സമയങ്ങളിൽ സാധ്യത ഉണ്ടാവും. അപ്പോഴാണ് ആ മൂഡുകളിലാണ് അവർ എഴുത്തുകളും അല്ലെങ്കിൽ വലിയ വലിയ ക്രിയേഷൻസ് ഒക്കെ ഉണ്ടാവുക. ഒന്നും മുഴുവനാക്കാത്തൊരു നേച്ചർ അവരിൽ ഉണ്ടാവും. അതൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ പിന്നീട് വരാനുള്ള സാധ്യത ഉണ്ടാവും. അഞ്ചില് എന്ന് പറഞ്ഞാല് അവർ അറിവ് തേടുന്ന ആളുകളായതുകൊണ്ട് അതില് ഉള്ള വളരെ കുറച്ച് മോശമായാലാണ് ഈ തീവ്രവാദത്തേക്ക് പോകുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഈ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ടാവാറ് ഭയങ്കര അറിവുള്ള ആളുകൾ ബോംബുണ്ടാക്കാറുണ്ടവനൊക്കെ അവൻ അവിടെ പോകേണ്ട കാര്യം. അവരൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. തീവ്രത കൂടിയിട്ട് അവർ പോകും, അറിവുകൾ അവർ വേറെ ലെവലിൽ ഉപയോഗിക്കും. ഇതിന് അതുപോലെ സ്കിസോഫ്രീനിയ ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പ് ഇവരാണ്. അതിന്റെ ഒക്കെ ഒരു ആ ലെവലിൽ അവർ പോവാറുണ്ട്, ശരിക്ക് ഭ്രാന്തൊക്കെ വരുന്ന ഒരവസ്ഥ. പിന്നെ ആറെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലൂടെ വരുമ്പോ സംശയ രോഗങ്ങള് ഓവർ വിജിലന്റ് ആയിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, അങ്ങനെയുള്ള ഡിസോർഡറുകൾ വരും. ഏഴില് വരുന്നവരാണ് ഈ പറയുന്ന എന്താ പറയുക, ഓവർ ഷോ ഒക്കെ വരുന്ന സ്ത്രീകളിലാണെങ്കിൽ പുരുഷനിലും മൂടി ഒരു വൈക്കിലൊക്കെ ഭയങ്കര സ്പീഡിൽ പോവുക, അങ്ങനെയുള്ള ഒരു എന്താ പറയുക ആന്റി സോഷ്യൽ ആയിട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. എട്ടിൽ ഈ പറയുന്ന ഒരു അഗ്രസീവ് നേച്ചർ എപ്പോഴും വരും, എന്താ പറയുക ആ ഒരു സാഡിസ്റ്റിക് നേച്ചർ ഉണ്ടാവും. ഒമ്പതിൽ ഈ പറയുന്ന പാസീവ് അഗ്രസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒന്നിനും ഒരു എന്താ പറയുക ഒരു നീട്ടി വെക്കലിന്റെ സ്വഭാവം, പിന്നെ സ്വയം തോൽപ്പിക്കുക, എന്തുണ്ടെങ്കിലും നമ്മളെ തന്നെ നമ്മളിലേക്ക് ഒതുങ്ങിയാണ്ട് ബാക്കിയുള്ളതിനൊക്കെ ബാക്കിയുള്ളവന്റെ പക പോലും നമ്മളിലെ തന്നെ കുട്ടി നിറച്ച്, ഞാൻ പറഞ്ഞില്ല കുട്ടീൻ്റെ ഉദാഹരണം, പ്രണയം നഷ്ടപ്പെട്ട ഭാവം ചെയ്ത് പഠിക്കുന്ന സമയത്ത് പ്രണയം വീട്ടുകാർ പിരിച്ചു, അവനെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഓൻ ചെയ്തത് ഒന്ന് പഠനം മുടക്കി, രണ്ട് ജോലിക്ക് പോയില്ല, അങ്ങനെ സ്വന്തത്തിനോട് തന്നെ ബാക്കിയുള്ളവനുള്ള പക നമ്മളോട് തന്നെ തീർക്കാണ്ട് കാണിക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് ഡിസോർഡറുകളൊക്കെ ആയിട്ട്. ഇത് ഇതിന്റെ ഇമോഷണൽ ഇംബാലൻസിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. എനിയോഗ്രാം ഞാൻ ഇവിടെ അഡ്രസ് ചെയ്ത ഒരു എനിയോഗ്രാം എന്ന പെർസ്പെക്ടീവല്ല, അതിൽ വരുന്ന ഇമോഷണൽ ഇംബാലൻസുകളെ കുറിച്ചിട്ടാണ്, ഒരു ഇമോഷണൽ ബാലൻസ് എന്ന ലെവലിലാണ് ഞാൻ സെഷന് കൊണ്ടുപോയത്. ഓക്കെ, എന്തെങ്കിലും ഇനി ഫർദർ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പക്ഷെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സെഷനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വളരെ അതായത് വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളില് ഇമോഷനുമായി ബന്ധപ്പെട്ട ഭാഗം ടച്ച് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങള് ഈ സമയം കൊണ്ട് സുബീഷ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. വളരെ ഫലപ്രദമായിരുന്നു. നമ്മളെ ഈ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടു മൂന്ന് ദിവസത്തേക്കെ ഒരു ട്രെയിനിങ് എടുക്കട്ടെ, വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എങ്കിൽ പോലും എല്ലാ നമ്പറുകളെ കുറിച്ചുള്ള ചുരുങ്ങിയ വിവരണം നമുക്ക് കിട്ടി. അതോടൊപ്പം ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് വളരെ നന്നായി, എനിക്ക് വളരെ സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. പാർട്ടിസിപ്പൻസിനൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ഇവിടെ പിന്നെ തിരിച്ചുവിടാം. നമ്മക്കിപ്പോ ഈ ഫിയർ എങ്ങനെയാണ്, അപ്പൊ ഫിയർ ഒഴിവാക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ഫിയർ ഒഴിവാക്കേണ്ടത് നമ്മൾ സംബന്ധിച്ചാൽ ഒരു അരമണിക്കൂർ സെഷനിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്
എന്താണ് ഇതിലൊക്കെ ഉണ്ടാവുന്ന ഇമോഷണൽ ഇഷ്യൂസ് എന്നുള്ളവർക്ക് വന്നു വെക്കാനേ കഴിയുള്ളൂ. അങ്ങനത്തെ ഡീപ്പസ്റ്റ് സ്റ്റഡിയാണ്. എങ്ങനെയാണ് ആ ഫിയർ എന്ന് പറയുന്നതൊക്കെ നമ്മളൊരു അഞ്ചാറോ ദിവസത്തെ വർക്ക്ഷോപ്പുകളിലൂടെ പോകുമ്പോഴാണ് ഇതിനെ എന്താണ് ഫസ്റ്റ് ഏത് പ്രശ്നമാണെങ്കിലും അതെന്താ തിരിച്ചറിയലാണ്. നമ്മളെ പ്രശ്നം എന്താണ് തിരിച്ചറിയുന്ന കൊടുത്താണ് ആദ്യത്തെ 50% എന്താ പറയാ പ്രശ്നം പോകുന്നത്. പിന്നെ അതിനെ അതിനെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യുമ്പോഴാണ് ബാക്കി 50% കൂടി നമ്മൾ റേസ് ചെയ്തത്. ഇപ്പൊ ഞാനൊരു അവയർനെസ് ആയിട്ടാണ് തന്നത്. കുറച്ച് കാര്യങ്ങള് ഇത് ഇതിലെ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ള ലെവലിലാണ് ഞാൻ സംസാരിച്ചത്. കാരണം ട്രെയിനർമാരും കാര്യങ്ങളും ആ ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയത്. അതുമല്ല ഇമോഷണൽ ബാലൻസിൽ ഉണ്ടാവുന്ന കുറെ സൈക്കോളജിക്കൽ ഇഷ്യൂസിനും കൂടി ബേസ് ചെയ്തിട്ടാണ്. ബാക്കി നമുക്ക് ഇപ്പോ ഫിയർ ആണെങ്കിൽ അതിനെങ്ങനെ എടുത്തു മാറ്റം ചോദിച്ചാൽ ഒരു ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്കത് എവിടുന്ന് ഫിയർ ജനറേറ്റ് ചെയ്ത് എന്താണ് യഥാർത്ഥത്തിൽ ഫിയർ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും സെൻട്രലാണോ അല്ലെങ്കിൽ ഒരു നിരുത്തരവാദിത്തപരമായിട്ടാണോ ഇരിക്കുന്നതാണോ അത് ഫിയർ ആയിട്ട് പോകുന്നതാണോ അങ്ങനെയൊക്കെ നോക്കേണ്ടതുണ്ടാവും. വളരെ നന്ദിണ്ട്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു, കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് അലോട്ട്. ഓക്കെ, നമുക്ക് നല്ല ഇനി ബഷീർ മാഷ അഭിപ്രായങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെഷനെ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് അതിലുകുട്ടി സാറെ തിരക്കിലായിരിക്കും തോന്നുന്നു, നമുക്ക് ഇവിടെ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് എന്താ പറയാ നല്ലൊരു ഗ്രൂപ്പിന്റെ കൂടെ ഇരിക്കാൻ പറ്റി. വളരെ ഹൈലി ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ, സാറിന്റെയും അതുപോലെ മുസ്തഫ സാറിന്റെയും അബ്രഹാം കാക്കാനെ പോലെയുള്ള സുഗാത മേഡം നൌഫൽ സാറിനെ പോലുള്ള വളരെ നല്ല ആളുകളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കുറഞ്ഞ് നേരം സംസാരിക്കാനും തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവർക്ക് കൂടി നമ്മുടെ എൻ്റെ ബെൻഡർ മോട്ടിവേറ്റർ ബഷീർ മാഷിനെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്താണ്. താങ്ക് യു സോ മച്ച്. വളരെ വളരെ ഉഷാറായി, സന്തോഷം. നിങ്ങളൊരു രാവിലെ ഏറി എളി യാത്രയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇനി അതായത് നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വിഷയം ഒന്നുകൂടി വിശാലമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പിന്നെ നമുക്ക് ആവശ്യപ്പെടാം. സുബീഷ് സാറിന് നമുക്ക് മറ്റൊരു സമയം അവസരം അതിന് തരുമെന്ന ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്താം. പലർക്കും നിർത്തേണ്ട, കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കൊള്ളാം ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും സന്തോഷം എത്രയും ഒരു തലത്തില് വെച്ച് നിർത്തിയതില്. നമുക്ക് മറ്റൊരു സെഷനില് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് സാറിനോട് ചോദിച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാവരും ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ പറയാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം, നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഈ ഗ്രൂപ്പില് ഈ ഒരു പ്രോഗ്രാമില് കയറി വന്ന് ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് തൽക്കാലം നിർത്താം. സുധീഷ് സാറിന് പ്രത്യേക നന്ദി. അതുപോലെ ഇവിടെയുള്ള ഇതിൽ ഓരോരുത്തരും എല്ലാ മെമ്പേഴ്സും ഓരോ വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. എന്തായാലും ആ ഒരു സന്തോഷവും എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, അതൊന്നും കൂടി സാറേ, സൗണ്ട് ഭയങ്കര അവിടെ കേൾക്കുന്നില്ല ലേറ്റായിട്ടാണ് കേറിയത്. അപ്പൊ എന്തായാലും പിന്നെ ഇതിനെ കുറിച്ച് ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുറച്ച് സമയം ഉണ്ടായിരുന്നു, സമയപരിമിതി അതിനൊരു വിഷയമായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്തായാലും നന്നായിരുന്നു. ഇനിയും നമുക്ക് ഇത്തരം ക്ലാസ്സുകള് പ്രതീക്ഷിക്കുന്നു. അതോ